ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് പച്ചത്തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് എടുക്കാം ഞാൻ ഇതിൽ മൂന്ന് വെണ്ടയ്ക്ക രണ്ട് തൊണ്ടൻ മുളക് അതായത് സാമ്പാർ മുളക് കുറച്ച് ചേന പടവലം മൂന്ന് ടൊമാറ്റോ വെള്ളരിക്ക ഒരു ഉരുളക്കിഴങ്ങ് ചീനിമരിക്ക ഒരു പച്ച ഏത്തക്ക പിന്നെ ഒരു മുരിങ്ങയ്ക്ക ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ നല്ല സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം അതിനുശേഷം ഇതിന് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി ഇടണം അതും കുറച്ച് ജീരകം കൂടെ ഒരു സ്പൂൺ ജീരകം കൂടെ ചതച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം വെള്ളം എന്ന് പറയുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് വേണ്ടത് ഞാൻ ആദ്യം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിത് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം കഷ്ണം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കഷ്ണമായിട്ട് തന്നെ കിടക്കണം ചാറ് വേണ്ടവർക്ക് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അവസാനം ചേർത്താലും അതിൽ കൂടുതൽ വെള്ളം ആവശ്യമുള്ളവർ ഇത് ചപ്പാത്തിയോടും ചോറിനോടുമൊക്കെ നമ്മൾ കഴിച്ചാൽ നല്ല രുചിയാണ് ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു കറിയാണ് പണ്ടമ്മ വീട്ടിലുണ്ടാക്കുന്ന നാടൻ കറിയാണിത് ആവശ്യമായ തേങ്ങയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ഇട്ട് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട കണ്ടോ എല്ലാ കഷ്ണവും പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ആ കൂട്ടിട്ട് കൊടുക്കണം കൂട്ടിട്ട് നമ്മൾ അടച്ചൊന്ന് വേവിക്കണം ഞാൻ ഇനി അടച്ച് പകുതി ഒന്ന് ഇതാവുമ്പോഴത്തേക്ക് തുറന്നിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ എന്തു വേണോ ഒഴിക്കാം ഒന്നുകൂടെ നല്ലോണം തിളപ്പിക്കണം അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കണ്ടോ ആവശ്യത്തിനുള്ള ഞാൻ പകുതി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല കുറുകിയാണ് എന്ന ചാറുമുണ്ട് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി വേറെ ഒരു കറിയും നമുക്ക് ആവശ്യമില്ല നല്ല സ്വാദുമാണ് ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാ മലക്കറിയും ചേരുന്നതുകൊണ്ട് എല്ലാ വൈറ്റമിൻസും നമുക്ക് ഈ ഒരു കറിയിൽ നിന്ന് തന്നെ കിട്ടും നിങ്ങളും ഒന്ന് ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അവസാനം വെളിച്ചെണ്ണ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് ഒരു സെക്കൻഡ് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം വേണം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആ ചൂടിൽ തന്നെ അതൊന്ന് പാകമായിട്ട് കിട്ടും എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം.